ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി 2015 നടത്തിയ വെൽഡർ ഫോർ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന എക്സാമിൻ്റെ ആദ്യത്തെ 50 ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ കോഡ് 126/2015. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈൽ സോൾഡറിങ് വാട്ട് ആക്ഷൻ ഈസ് അപ്ലൈഡ് ഓൺ സോൾഡർ? ആൻസർ ഓപ്ഷൻ എ ആണ്, ക്യാപ്പിലറി ആക്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദീസ് പ്രഷർ വെൽഡിംഗ് മെത്തേഡ്? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, റെസിസ്റ്റൻസ് വെൽഡിംഗ്. റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ് പ്രഷർ വെൽഡിംഗ് മെത്തേഡ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഇൻസുലേറ്റർ? താഴെ പറയുന്നവയിൽ ഇൻസുലേറ്റർ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ഗോൾഡ്, ഗ്ലാസ്, മൈക്ക, വുഡ്. ഇവയിൽ ഇൻസുലേറ്റർ അല്ലാത്തതാണ് ഗോൾഡ്. 4. വിച്ച് ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈസ് യൂസ്ഡ് ഇൻ എ വെൽഡിംഗ് ഷോപ്പ്? ഒരു വെൽഡിംഗ് ഷോപ്പിൽ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ആണ് ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിംഗ്വിഷർ. 5. ദ ടേം യൂസ് ടു ഇൻഡിക്കേറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ഇൻ എ സർക്യൂട്ട് ഈസ് കോൾഡ്? ഒരു സർക്യൂട്ടിൻ്റെ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആംബിയർ ആണ്, അതായത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംബിയർ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 6. ദ ഡിപ്രഷൻ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേൾഡ് ഈസ് നെയിംഡ് ആസ്? വേൾഡിൻ്റെ അറ്റത്ത് ഫോം ചെയ്യുന്ന ഡിപ്രഷൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്രേറ്റർ ആണ് ശരി ഉത്തരം. 7. ദ സെമി സർക്കുലർ ഡിപ്പോസിറ്റ് ഓൺ ദ വെൽഡ് ഹെഡ് ആർ കോൾഡ്? വെൽഡിൻ്റെ ഹെഡിലുള്ള സെമി സർക്കുലർ ഷേപ്പിലുള്ള ഡിപ്പോസിറ്റിനെ പറയുന്ന പേരാണ് റീ ഇൻഫോഴ്സ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 8. ദ ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ ലൈൻ ഓഫ് ദ വെൽഡ് റൂട്ട് ആൻഡ് ഹൊറിസോണ്ടൽ റെഫറൻസ് പ്ലെയിൻ ഈസ് കോൾഡ്? അതായത് വെൽഡ് റൂട്ടും ഹൊറിസോണ്ടൽ റെഫറൻസ് പ്ലെയിനിനെയും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് വെൽഡ് സ്ലോപ്പ് എന്നാണ് ആ ആംഗിളിൻ്റെ പേര്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 9. ദ ട്രാൻസ്ഫേർഡ് ആർക്ക് പ്രോസസ് ആൻഡ് നോൺ ട്രാൻസ്ഫേർഡ് ആർക്ക് പ്രോസസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാഷ് വെൽഡിംഗ് പ്രോസസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, പ്ലാസ്മ വെൽഡിംഗ് പ്രോസസ് ആണ് ശരി ഉത്തരം. 10. ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് പൊസിഷൻ ദ പൈപ്പ് ഇൻ 45° ഇൻക്ലൈൻഡ് ആൻഡ് ഫിക്സഡ് ആൻഡ് വെൽഡിംഗ് ഹാസ് ബിൻ ഡൺ ഇൻ വേരിയസ് പൊസിഷൻ. അത് ഏത് പൊസിഷനിലാണ് പൈപ്പിനെ 45° ഇൻക്ലൈൻഡ് ആംഗിളിൽ ഫിക്സ് ചെയ്തിട്ട് വെൽഡ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 6G പൊസിഷനാണ്. 11. 712° സെൽഷ്യസ് ഫാരൻഹീറ്റ് ഈസ് ഡാഷ് സെൻറ്റിഗ്രേഡ്? 712° ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 100° സെൻറ്റിഗ്രേഡ് ആണ്. 12. നെയിം ദ സിംപ്ലസ്റ്റ് ടെസ്റ്റ് വിച്ച് യൂസസ് സൗണ്ട് ടു നോ ദാറ്റ് ദേർ ഈസ് എ ക്രാക്ക് ഇൻ എ വെൽഡ്. അതായത് ഒരു വെൽഡിൽ ക്രാക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റെതസ്കോപ്പിക് മെത്തേഡ്. 13. ഓസ്റ്റനറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്ൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ ക്രോമിയം. ഓസ്റ്റനറ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എത്ര ശതമാനമാണ് ക്രോമിയം ഉള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, 16% മുതൽ 22% വരെ ക്രോമിയം ഉണ്ട്. 14. ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഈസ് യൂസ്ഡ് ടു മാർക്ക് സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ഓൺ ബേസ് പ്ലേറ്റ് പാരലൽ ടു എ പ്ലേറ്റ് എച്ച്? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് ടു മാർക്ക് സ്ട്രെയിറ്റ് ലൈൻ ഓൺ ദ ബേസ് പ്ലേറ്റ് പാരലൽ ടു പ്ലേറ്റ് എച്ച്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓഡ് ലെഗ് കാലിപ്പർ ആണ് ഉപയോഗിക്കുന്നത്. 15. ക്വസ്റ്റ്യൻ, ആർക്ക് ബ്ലോ ഈസ് ഫൗണ്ട് വിത്ത് ദ വെൽഡിംഗ് ഓഫ്?
ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ഡിഫക്റ്റ് ഏത് വെൽഡിങ്ങിലാണ് കാണാൻ സാധിക്കുന്നത്? ബെയർ ഇലക്ട്രോഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ബെയർ ഇലക്ട്രോഡ്. 16-ാമത്തെ ചോദ്യം, ലാക്ക് ഓഫ് പെനട്രേഷൻ ഈസ് ഡ്യൂ ടു. വെൽഡ് പെനട്രേറ്റ് ചെയ്യാത്തതിനുള്ള കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോ കറണ്ട് മൂലമാണ് വെൽഡിംഗ് മെറ്റീരിയൽ പെനട്രേറ്റ് ചെയ്യാത്തത്. 17-ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഈസിയസ്റ്റ് വെൽഡിംഗ് പൊസിഷൻ. താഴെ പറയുന്നവയിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള വെൽഡിംഗ് പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം, വെർട്ടിക്കൽ, ഓവർ ഹെഡ്, ഹൊറിസോണ്ടൽ, ഡൗൺ ഹാൻഡ്. ഇതിൽ വെരി ഈസിയസ്റ്റ് വെൽഡിംഗ് പൊസിഷൻ ആണ് ഡൗൺ ഹാൻഡ് പൊസിഷൻ. 18-ാമത്തെ ക്വസ്റ്റ്യൻ, ടു മെത്തേഡ് ഓഫ് ഫ്ലക്സ് കോട്ടിംഗ് ഓൺ ഇലക്ട്രോഡ്സ് ആർ. രണ്ട് ഫ്ലക്സ് കോട്ടിംഗ് മെത്തേഡുകളാണ്, ഡിപ്പിങ്ങും എക്സ്ട്രൂഷനും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 19-ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്യൂരിറ്റി ഓഫ് അസറ്റലിൻ ഈസ് ചെക്ക്ഡ് ദ ഫിൽറ്റർ പേപ്പർ സോക്ഡ് ഇൻ 10% സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അഗെയിൻസ്റ്റ് ദ സ്ട്രീം ഓഫ് അസറ്റലിൻ. ദ ഫിൽറ്റർ പേപ്പർ ചേഞ്ചസ് ഇൻ ടു, ഫിൽറ്റർ പേപ്പർ ചേഞ്ച് ചെയ്യുന്ന കളറാണ് ബ്രൗൺ കളറിലേക്കാണ് പോകുന്നത്. പ്യൂരിറ്റി ഓഫ് അസറ്റലിൻ്റെ പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ സ്റ്റീം ഓഫ് അസറ്റലിൻ ഫിൽറ്റർ പേപ്പറിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. അടുത്ത 20-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. താഴെ പറയുന്നവയിൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് NDT ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റ്. 21, ദ യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ഓഫ് ഹീറ്റ്. ഹീറ്റിൻ്റെ യൂണിറ്റാണ് കാലോറി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 22, വിച്ച് മെറ്റൽ ഈസ് മോർ റൂട്ട് ഓപ്പണിംഗ്, വൈഡർ ഗ്രൂവ് ആംഗിൾ ആൻഡ് മോർ നമ്പർ ഓഫ് ടാക്ക് വെൽഡ് ആർ എസെൻഷ്യൽ ഇൻ ആർക്ക് വെൽഡിംഗ്. ഏത് മെറ്റലിനാണ് കൂടുതലും റൂട്ട് ഓപ്പണിംഗ് ഉള്ളതും വൈഡർ ഗ്രൂവ് ആംഗിൾ ഉള്ളതും ആൻഡ് മോർ നമ്പർ ഓഫ് ടാക്ക് വെൽഡ് എസെൻഷ്യൽ ആയിട്ടുള്ളത്? ആർക്ക് വെൽഡിങ്ങിൽ കോപ്പറിനാണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് ഹാമറിംഗ് ഓഫ് വെൽഡ് മെറ്റൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ വെൽഡ് ഡിപ്പോസിഷൻ. ഇറ്റ് ഈസ് ദ മെത്തേഡ് ടു പ്രിവെൻറ്റ് ഡിസ്റ്റോർഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, പീനിങ്. 24-ാമത്തെ ക്വസ്റ്റ്യൻ, ദ തേർഡ് കമ്പാർട്ട്മെൻറ്റ് കണ്ടെയ്ൻസ് ഇൻ ദ പ്യൂരിഫയർ ഈസ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്, ഫിൽറ്റർ വൂളാണ് ശരി ഉത്തരം. 25, നെയിം ദ മെറ്റൽ വിച്ച് ഡസ് നോട്ട് അലോ എക്സ്റേസ് ടു പാസ് ത്രൂ ഇറ്റ്. അതായത് എക്സ്റേസിനെ കടത്തിവിടാത്ത മെറ്റലാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ലെഡ് ആണ്. 26-ാമത്തെ ചോദ്യം, വിച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഹെൽപ്പ് റീറ്റെയിനിങ് ദ മോൾട്ടൺ മെറ്റൽ ഡിപ്പോസിറ്റഡ് ഓൺ ദി ജോയിൻറ്റ് ഇൻ ദ ഓവർ ഹെൽഡ് വെൽഡിംഗ്. അതായത് ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് മെറ്റൽസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ടു റീറ്റെയിൻ ദ മോൾട്ടൺ മെറ്റൽ ഡിപ്പോസിറ്റഡ് ഇൻ ദ ജോയിൻറ്റ്. മോൾട്ടൺ മെറ്റലിനെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റൽസ് റീറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. 27-ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രിക്ഷൻ വെൽഡിംഗ് ഈസ് സ്യൂട്ടബിൾ ടു വെൽഡ്. ഫ്രിക്ഷൻ വെൽഡിങ് എന്ത് വെൽഡ് ചെയ്യുന്നതിനാണ് സ്യൂട്ടബിൾ എന്നാണ് ചോദ്യം. ആൻസർ സർക്കുലാർ ജോബാണ് ശരി ഉത്തരം. സർക്കുലാർ ജോബിനെ വെൽഡ് ചെയ്യുന്നതിന് ഫ്രിക്ഷൻ വെൽഡിംഗ് ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. 28-ാമത്തെ ക്വസ്റ്റ്യൻ, ദ വെൽഡിംഗ് ബ്ലോ പൈപ്പ് നോസിൽ സൈസ് ഫോർ വെൽഡിംഗ് 3 mm ഷീറ്റ്. ആൻസർ 7 ആണ്. 29, ഇൻ ആർക്ക് വെൽഡിംഗ് ഐസ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് അൾട്രാ വയലറ്റ് റേസ്. ആർക്ക് വെൽഡിങ്ങിൻ്റെ സമയത്ത് ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അൾട്രാ വയലറ്റ് UV റേസിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. 30-ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെൽഡിംഗ് പ്രോസസ് യൂസസ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. താഴെ പറയുന്നവയിൽ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് ഏത് വെൽഡിങ്ങിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ടിഗ് വെൽഡിംഗ് അഥവാ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ് മെത്തേഡ്. 31-ാമത്തെ ചോദ്യം, ദ മെയിൻ ക്രൈറ്റീരിയൻ ഫോർ ദ
selection of electrode diameter in arc welding. അതായത് ഇലക്ട്രോഡിൻ്റെ ഡയമീറ്റർ സെലക്ട് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. തിക്നെസ് ഓഫ് ദ മെറ്റീരിയൽ ആണ് ഇലക്ട്രോഡിൻ്റെ ഡയമീറ്റർ സെലക്ട് ചെയ്യുന്നതിനുള്ള ക്രൈറ്റീരിയ. അടുത്ത 32-ാമത്തെ ക്വസ്റ്റ്യൻ, ദ കട്ടിംഗ് ആംഗിൾ ഓഫ് ദ സ്ട്രെയ്റ്റ് സ്നിപ്സ് ഈസ്. ഒരു സ്ട്രെയ്റ്റ് സ്നിപ്പിൻ്റെ കട്ടിംഗ് ആംഗിൾ 87 ഡിഗ്രിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 33. നെയിം ദ ഇൻസ്ട്രുമെൻ്റ് ഓർ ടൂൾ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ ആൻഡ് സെറ്റിംഗ് ഓഫ് ഡിസ്റ്റൻസസ്. ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫർ ആൻഡ് സെറ്റിംഗ് ഓഫ് ഡിസ്റ്റൻസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് വിങ് കോമ്പസ്. 34-ാമത്തെ ചോദ്യം, ദ കറക്റ്റ് ഇലക്ട്രോഡ് ആംഗിൾ ഈസ് യൂസ്ഡ് ഇൻ ആർക്ക് വെൽഡിംഗ് വിത്ത് ദ വെൽഡ് ലൈൻ ഈസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 70 മുതൽ 80 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 35-ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടിപ്പ് കളർ ഫോർ 2% തോറിയം ആഡഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റെഡ് ആണ്. 36-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്പേസ് ലെഫ്റ്റ് ബ്ലാങ്ക് ഇൻ ദ ഗ്യാസ് കട്ടിംഗ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കർഫ് ആണ്. 37-ാമത്തെ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ ഒറിജിനൽ ഗ്രെയിൻ സ്ട്രക്ചർ. അതായത് ഒറിജിനൽ ഗ്രെയിൻ സ്ട്രക്ചർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോർമലൈസിങ് ആണ് ആ മെത്തേഡ്. 38-ാമത്തെ ക്വസ്റ്റ്യൻ, സീം വെൽഡിംഗ് ഈസ് എ. സീം വെൽഡിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കണ്ടിന്യൂസ് വെൽഡിംഗ് പ്രോസസ്സാണ്. സീം വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വെൽഡിംഗ് പ്രോസസ്സാണ്. 39. എ നോൺ ഡിസ്റ്റിങ്റ്റീവ് ടെസ്റ്റ് റിക്വയേഴ്സ് എ ഫോട്ടോഗ്രാഫിക് ഫിലിം ടു ബി പ്ലേസ്ഡ് ഓൺ വൺ സൈഡ് ഓഫ് ദി ജോയിൻ്റ് ടു ബി ടെസ്റ്റഡ്. വാട്ട് ഈസ് ദ ടെസ്റ്റ്? അതായത് ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിന് ഫോട്ടോഗ്രാഫിക് ഫിലിം ആവശ്യമാണ്. അത് ഏത് ടെസ്റ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, റേഡിയോഗ്രാഫിക് ടെസ്റ്റ്. 40-ാമത്തെ ചോദ്യം, വെൽഡിംഗ് ട്രാൻസ്ഫോമേഴ്സ് ആർ എക്വിപ്ഡ് വിത്ത് കണ്ടൻസേഴ്സ് സോ ആസ് ടു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പവർ ഫാക്ടർ. 41. ഇൻ ഗ്യാസ് കട്ട് പ്ലേറ്റ് ദ കട്ട് ഷോസ് ഗ്രൂസ് ആൻഡ് ഹാസ് ഡീപ്പ് ഡ്രാഗ് ലൈൻ. ദിസ് ഈസ് ഡ്യൂ ടു. ആൻസർ ഓപ്ഷൻ എ ആണ്, ടിപ്പ് ടു ക്ലോസ് ടു ദ കട്ട് സർഫസ്. 42. ഇലക്ട്രോഡ് ഹോൾഡേഴ്സ് ആർ മെയ്ഡ് ഔട്ട് ഓഫ്. ഇലക്ട്രോഡിൻ്റെ ഹോൾഡേഴ്സ് അതിൻ്റെ കൈപ്പിടി മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ്? കോപ്പറും അവയുടെ അലോയ്സും വെച്ചിട്ടാണ് ഇലക്ട്രോഡ്സിൻ്റെ ഹോൾഡറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 43-ാമത്തെ ചോദ്യം, ആൻ അലോയ് യൂസ്ഡ് ഇൻ ബ്രേസിംഗ് പ്രോസസ് ഈസ്. ബ്രേസിംഗ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന അലോയാണ് സ്പെൽറ്റർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, സ്പെൽറ്റർ ആണ് ബ്രേസിംഗ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന അലോയ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടിപ്പ് ആംഗിൾ ഓഫ് സെൻറ്റർ പഞ്ചീസ്. സെൻറ്റർ പഞ്ചിൻ്റെ ടിപ്പ് ആംഗിളാണ് 90 ഡിഗ്രി സെൽഷ്യസ്. ഓർത്ത് വയ്ക്കുക, സെൻറ്റർ പഞ്ചിൻ്റെ ടിപ്പ് ആംഗിളാണ് 90 ഡിഗ്രി. 45-ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ടൈപ്പ് ഓഫ് ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ഈസ്. താഴെ പറയുന്നതിലെ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ് ഓപ്ഷൻ ബി, TIG വെൽഡിംഗ് അഥവാ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. 46-ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് അലൂമിന. ഇതിൻ്റെ ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷനിലില്ല, അതുകൊണ്ട് PSC അത് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. 47-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് പൊസിഷൻ ഈസ് ടഫ് ടു വെൽഡ് ഫോർ ദ ബിഗിനേഴ്സ്. അതായത് തുടക്കക്കാർക്ക് വെൽഡ് ചെയ്യുന്നതിന് വളരെ ടഫായിട്ടുള്ള വെൽഡിംഗ് പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓവർ ഹെഡ് ആണ് ശരി ഉത്തരം, ഓപ്ഷൻ ഡി. ദ ഡീവിയേഷൻ ഓഫ് ആർക്ക് ഈസ് കോൾഡ് ആർക്ക് ബ്ലോ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ.
ആർക്കിനുള്ള ഡീവിയേഷനെയാണ് നമ്മൾ ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകാനുള്ള കാരണമാണ് മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ്. മാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് മൂലമാണ് ആർക്ക് ബ്ലോ ഉണ്ടാകുന്നത്. 49-ാമത് ചോദ്യം നോക്കാം. ദ ടു പ്ലേറ്റ്സ് ആർ ലൈങ് ഇൻ സെയിം പ്ലെയിൻ ആൻഡ് ജോയിൻറ്റ് ടുഗദർ. ദീസ് ടൈപ്പ് ഓഫ് ജോയിൻസ് ആർ കോൾഡ്. അതായത് രണ്ട് പ്ലേറ്റുകൾ ഒരേ പ്ലെയിനിൽ ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ജോയിൻറ്റുകളെ പറയുന്ന പേരാണ് ബട്ട് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യനാണ് 50-ാമത് ചോദ്യം. ദ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഫ്രം ദ സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ ഈസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, പെനട്രേഷൻ ആണ് ശരി ഉത്തരം. ദ ഡെപ്ത് ഓഫ് ഫ്യൂഷൻ ഫ്രം ദ സർഫസ് ഓഫ് ദ വെൽഡ് മെറ്റൽ, അതായത് വെൽഡ് മെറ്റലിൻ്റെ സർഫസിൽ നിന്നും ഡെപ്ത് ഓഫ് ദ ഫ്യൂഷൻ വരെ അതിൻ്റെ ഡെപ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, പെനട്രേഷൻ എന്നാണ് പറയുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് 1-ാമത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ 51 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ അടുത്ത സെക്ഷനിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോകൾ തുടർന്ന് കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.